ഈശോയിലെ ഏറെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, ഞാൻ ഇന്നൊരു കൊച്ചു കഥയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുക. നമ്മുടെയൊക്കെ പള്ളിയിൽ ജോസ് എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു. അവൻ വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുത്ത് ഓൾഡർ ബോയൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. അവനിങ്ങനെ CML KCML എല്ലാ ഭക്തസംഘടനകളിലും അവൻ ആക്റ്റീവായിട്ട് പങ്കെടുത്തിരുന്നു. 10-ാം ക്ലാസ്സിൻ്റെ എക്സാമിൻ്റെ ചൂടൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് പണ്ട് തോന്നിയ ഒരാഗ്രഹം വീണ്ടും പെട്ടെന്ന് ഉദിച്ചു വന്നു. ഈ അച്ഛനൊക്കെ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് വിശുദ്ധ ബലി അർപ്പിക്കുന്നത് പോലെ എനിക്കും ഈ വിശുദ്ധ ബലി അർപ്പിക്കാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം അവൻ്റെ മനസ്സിലേക്ക് വീണ്ടും വന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാ വിശുദ്ധ ബലിയിലും അവൻ്റെ ജപമാലയിലുമൊക്കെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ തീരുമാനിച്ചു, എനിക്കുണ്ടാവുന്ന ഈ സംശയങ്ങൾ ഞാൻ ആരോടെങ്കിലും ചോദിക്കണം. ഉറപ്പായിട്ടും എനിക്ക് എൻ്റെ വിളി എനിക്ക് തിരിച്ചറിയണമെങ്കിൽ ഞാൻ ആരോടെങ്കിലും ചോദിച്ചാലേ എനിക്ക് അത് തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനെ അവൻ ആദ്യം ചെയ്യുന്നത് അമല മെഡിക്കൽ കോളേജിൽ നേഴ്സായിരുന്നിട്ട് ആ ജോലിയൊക്കെ രാജിവെച്ച് ഒരു വൈദികനായി തീർന്ന ബഹുമാനപ്പെട്ട അജിത്ത് ചിറ്റിലപ്പള്ളി അച്ഛൻ്റെ അടുത്താണ്. അച്ഛനോട് അവൻ ധൈര്യപൂർവ്വം അച്ഛനോട് ചോദിച്ചു, അച്ഛ എന്ത് ധൈര്യത്തിൻ്റെ പേരിലാണ് തൻ്റെ ഈ നേഴ്സ് എന്ന ആ ജോലിയൊക്കെ ഉപേക്ഷിച്ച്, ഒരു ബുദ്ധിജീവിയായിരുന്നല്ലോ അച്ഛൻ, എന്നിട്ടും ഇതെല്ലാം ഉപേക്ഷിച്ച് തൻ്റെ സമ്പാദ്യവും ജോലിയും വീട്ടുകാരെയും നാട്ടുകാരെയും എല്ലാം ഉപേക്ഷിച്ച് ഒരു വൈദികനായി തീരാൻ അച്ഛൻ എന്തിൻ്റെ ധൈര്യത്തിലാണ് അച്ഛൻ ഒരു വൈദികനായി തീരുന്നത്? ജോസേ, നിനക്കറിയാലോ ഞാൻ അമലയിൽ ഒരു 5 വർഷം ഉണ്ടായിരുന്നു. ഒരു 3.5 വർഷം സ്റ്റുഡൻ്റായിട്ടും പിന്നെ ഒരു 1.5 വർഷം കാർഡിയോളജി സ്റ്റാഫായിട്ടും. അങ്ങനെ നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞ് നിന്നതിന് ശേഷമാണല്ലോ ഞാൻ ദൈവിലേക്ക് പോകുന്നത്. ഞാൻ ലണ്ടനിൽ ഒരു യൂണിവേഴ്സിറ്റിയിലൊക്കെ എല്ലാം ശരിയായിട്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് എനിക്കൊരു പുസ്തകം എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്ക് സമ്മാനിച്ചത്. നവമാലിക, നിനക്കൊക്കെ അറിയാം നവമാലിക, കൊച്ചു ത്രേസ്യയുടെ ആത്മകഥയാണ്. അപ്പോൾ അത് വായിച്ചു തുടങ്ങിയപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കലക്കുണ്ടായത്. അത് എന്നെ ശരിക്കും ഇങ്ങനെ ഒരു വേറൊരു മനുഷ്യനാക്കി മാറ്റുന്നൊക്കെ പറയാം. അതായത് ഞാൻ കുറെ നാളൊക്കെ ദൈവത്തിനെ കുറിച്ചൊക്കെ ചിന്തിച്ചൊക്കെ നടന്നിരുന്നു, പക്ഷെ ഉത്തരം കിട്ടിയത് ഇപ്പോഴാണ്, ഈ പുസ്തകം വായിച്ചപ്പോഴാണ്. അത് മാത്രമല്ല, ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് മരണങ്ങൾ കണ്ടു. കുറെ പേര് എൻ്റെ കയ്യിൽ കിടന്ന് മരിച്ചു, കുറെ പേര് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മരിച്ചു. അതും ചെറുപ്പക്കാരും വയസ്സായവരൊക്കെ അങ്ങനെ മരിക്കുന്ന കാണാണ്. അപ്പോഴാണ് ഈ ലോകത്തിന് ശേഷം വേറൊരു ജീവിതം ഉണ്ടെന്ന്, അല്ലെങ്കിൽ ആത്മാക്കളുടെ ഒരു ലോകം ഉണ്ടെന്ന്, ദൈവത്തെ കുറിച്ചൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കാനൊക്കെ ആയിട്ട് കുറെ ഇതൊക്കെ നിമിത്തമായി. പിന്നെ ഈ പുസ്തകം വായിച്ചപ്പോൾ കൊച്ചു ത്രേസ്യ പുണ്യവതി എന്തോരം സിമ്പിളായിട്ട് ദൈവത്തെ സ്നേഹിക്കണേന്ന് മനസ്സിലായി. അങ്ങനെ ഒരു പുണ്യവാന്മാർ ഉണ്ട് എന്ന് തന്നെ എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പുണ്യവതി നിസ്സാര കാര്യങ്ങളിലൂടെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് മനസ്സിലായത്. അപ്പം അങ്ങനെയൊക്കെ കുറേ മനസ്സിലിങ്ങനെ കലക്കുണ്ടായി. പിന്നെ എൻ്റെ കൂട്ടുകാരനെ പിന്നെ ഞാൻ കാണുമ്പോൾ ഒക്കെ സംസാരിക്കുന്ന ഇങ്ങനെ ദൈവിക ചിന്തകളൊക്കെയാണ്, ദൈവത്തെക്കുറിച്ച് പല വിശുദ്ധർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാനും വിചാരിച്ചു ലണ്ടനിലൊന്നും പോകണ്ട, അവിടെ നിന്നും ഇനി പോയിട്ട് എൻ്റെ ജീവിതം അതല്ല എൻ്റെ ജീവിതം. പിന്നെ കുറേ ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ റിവൈൻഡ് ചെയ്ത് ബാക്ക് ചിന്തിച്ചപ്പോൾ കുറേ ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ കുറേ കണ്ടു. അതായത് ഞാൻ അധികം എഫേർട്ട് എടുക്കാതെ ദൈവം എനിക്ക് ഒരുപാട് നന്മകൾ, സമ്മാനങ്ങൾ, വിജയങ്ങളൊക്കെ ഇങ്ങനെ മാരിപ്പ് ഒരു തന്നതൊക്കെ ഞാൻ കണ്ടു. ദൈവം കൈപിടിച്ച് നടത്തിയ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ ജീവിതം തന്നെ ദൈവത്തിന് ഇങ്ങനെ കൊടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞാനൊരു തീരുമാനം എടുക്കുന്നത്. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, കുറേ പ്രാർത്ഥിച്ച് പോസിച്ചിട്ടൊക്കെയാണ്, കൊന്തിയൊക്കെ ചൊല്ലിയിട്ടാണ് തീരുമാനം എടുത്തത്. കാരണം വീട്ടിൽ നല്ല എതിർപ്പുണ്ടായിരുന്നു. കാരണം വീട്ടിലിങ്ങനെ പറഞ്ഞേ ജോലി സമയമായപ്പോൾ, അതെ പഠനം കഴിഞ്ഞ് വീട്ടിലേക്ക് കഞ്ഞി കുടിക്കാൻ പൈസ കൊണ്ടുവരാനുള്ള സമയമായപ്പോഴാണ് നീ പോണേന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ ഇങ്ങനൊരു തീരുമാനം അവസാനം ഞാൻ പരിശുദ്ധാത്മാവിന് കൃപയാലെടുത്തു എന്ന് പറയാം. അങ്ങനെ ഇപ്പോൾ വീട്ടിലൊക്കെ സന്തോഷം തന്നെയാണ്. ഇതായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ്. നിനക്ക് ഇത് എത്രത്തോളം ഉപകാരപ്പെടുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്ന് ചിന്തിച്ച് നോക്ക്, ഈ ലോകത്തിൽ ഇങ്ങനെ നമ്മൾ ജീവിക്കാനുള്ളവരാണോ, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ഒന്ന് പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് എങ്ങനെ തിരിച്ച് നന്ദി പറയും എന്ന് ഈ ഒരു ചോദ്യം എന്നെ കുറേ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുള്ളതാണ്. ദൈവം നൽകിയ നന്മകൾക്ക് എങ്ങനെ തിരിച്ച് നന്ദി പറയും? ഇപ്പം എനിക്കൊരു സമാധാനമുണ്ട്, കാരണം ദൈവം നൽകിയിട്ടുള്ള ഈ നന്മകൾക്ക് എൻ്റെ ജീവിതം തന്നെ ഒരു നന്മയായിട്ട് തിരിച്ച് നൽകുകയാണ്. അങ്ങനെ ഞാൻ ദൈവവിളി. പിന്നെ ഒരു കാര്യമുള്ളത്, അച്ഛനാവാന്നുള്ളതല്ല ആയിരുന്നില്ല എൻ്റെ ലക്ഷ്യം, ദൈവത്തിലെത്തിച്ചേരുക, ദൈവത്തോട് ഒന്നായി തീരുക. അതിനുള്ള എൻ്റെ ഒരു മാർഗമോ അഥവാ എന്നെ ദൈവം വിളിച്ചേക്കണത് ഈ ഒരു പൗരോഹിത്യ വഴിയിലൂടെ എന്നെയും അതുപോലെ കുറേ ജനങ്ങളെയും ദൈവത്തിലേക്ക് അടുപ്പിക്കുക, അങ്ങനെ ഒരു വഴി ഞാൻ സ്വീകരിച്ചതാണ്. അപ്പോൾ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എൻ്റെ ലക്ഷ്യം ദൈവവുമായിട്ട് ഒന്നാവൽ തന്നെയാണ്. അപ്പം അതിന് എനിക്ക് ഇതാണ് ഏറ്റവും നല്ല മാർഗം എന്ന് എൻ്റെ ജീവിതം വെച്ച് എനിക്ക് തോന്നി. അപ്പം അങ്ങനെ ഞാൻ സ്വീകരിച്ചു. നിനക്ക് പറ്റുമെങ്കിൽ നീ സ്വീകരിക്കുക, നീ നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങി ഒരു തീരുമാനമെടുക്കുക. സ്നേഹമുള്ള കൂട്ടുകാരെ, ആ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം കിട്ടി അവൻ സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങിയെങ്കിലും
അവൻ്റെ ചോദ്യങ്ങൾക്ക് എല്ലാം ഉത്തരമായിരുന്നില്ല. അവൻ്റെ മനസ്സിൽ വീണ്ടും ചോദ്യങ്ങളുണ്ടായി. അങ്ങനെ അവൻ പോയത് വേറൊരു ജസ്റ്റിൻ തടതിലച്ഛൻ്റെ അടുത്തേക്കാണ്. അച്ഛനോട് ചോദിച്ചു, അച്ഛാ എനിക്കിങ്ങനെ സെമിനാരി പോകണമെന്ന് ഉള്ളിലൊരു അച്ഛനാവണം, ഒരു വൈദികനാവണം എന്ന ഉള്ളിലൊരു ചെറിയൊരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ദൈവങ്ങളെ എങ്ങനെ തിരിച്ചറിയും, അല്ലെങ്കിൽ എങ്ങനെ ഉറപ്പിക്കും എന്നവൻ അച്ഛനോട് ചോദിച്ചു. ജോസ് ചോദിച്ചത് വളരെ നല്ലൊരു ചോദ്യമാണ്. സാധാരണയായി നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് ജോസ് ചോദിച്ചിരിക്കുന്നത്. പല കുട്ടികളിലും ഞാൻ കണ്ടിട്ടുണ്ട്, അവർക്ക് ഇങ്ങനൊരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്, എനിക്ക് ദൈവവിളി ഉണ്ടോ, അല്ലെങ്കിൽ അത് എന്താണ് ഞാൻ ഈ ചെയ്യേണ്ടത്, അതുണ്ടോ എന്നുള്ളതിൻ്റെ ലക്ഷണം എന്താണ് എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ജോസഫോട് ചോദിച്ചത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ദൈവവിളി എന്ന് പറഞ്ഞാൽ എന്താണച്ചാ, പിന്നെ അത് എനിക്കുണ്ടോ, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യമേ തന്നെ ദൈവവിളി എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ വിശുദ്ധീകരണത്തിനുള്ള ഒരു മാർഗമായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു കാര്യമാണ് ദൈവവിളി. പലതരത്തിലുള്ള ദൈവവിളികളുണ്ട് സഭയിൽ. സാധാരണയായിട്ട് ദൈവവിളികൾ, ഒന്ന് വിവാഹ ജീവിതത്തിലേക്കുള്ള ദൈവവിളി, രണ്ട് പൗരോഹിത്യത്തിലേക്കുള്ള ദൈവവിളി, മൂന്ന് സന്യാസത്തിലേക്കുള്ള ദൈവവിളി, നാല് ഏകസ്ഥത്തിലേക്കുള്ള ദൈവവിളി. അതിൽ നമ്മൾ പൗരോഹിത്യത്തിലേക്കുള്ള ദൈവവിളിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പൗരോഹിത്യത്തിലേക്ക് ദൈവം അനേകം പേരെ വിളിക്കുന്നുണ്ട്, ധാരാളം പേരെ വിളിക്കുന്നുണ്ട്. അതുപോലെ ജോസ് ഇവിടെ ചോദിച്ചതുപോലെ ഈ ദൈവവിളി എന്താണച്ചാ എന്ന് ചോദിച്ചാൽ, ഭൂമിയിൽ ഈശോ എങ്ങനെ ജീവിച്ചുവോ അതുപോലെ ജീവിക്കാനുള്ള ഒരു വിളിയാണ്. കർത്താവ് എങ്ങനെയാണോ അതുപോലെ തന്നെ ജീവിക്കുക, അങ്ങനെ ജീവിച്ച് ധാരാളം ആത്മാക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടുക, സഭയെ പടുത്തുയർത്തുക, ആത്മാക്കളുടെ രക്ഷ, ഇതൊക്കെയാണ് ഈ ദൈവവിളിയുടെ ലക്ഷ്യം. അപ്പം നമുക്ക് അങ്ങനെ ദൈവവിളി ഉണ്ടോ എന്നുള്ളതിൻ്റെ അടയാളം, ഒരു അടയാളം ഞാൻ പറയാം, നമുക്ക് ഭയങ്കരമായിട്ടൊരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ തോന്നുക, അച്ഛനാകണം അച്ഛനാകണം എന്ന ആഗ്രഹം. നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴും അതുപോലെ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴൊക്കെ നമുക്കിങ്ങനെ ഈ വൈദികനാകണം എന്നുള്ളൊരു ആഗ്രഹമായിരിക്കും നമ്മുടെ മനസ്സിൽ എപ്പോഴെപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ചിന്തിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയിരിക്കും, ഒരു ഭയങ്കര തീക്ഷ്ണതയോടുകൂടി നമുക്കത് ചിന്തിക്കാൻ തോന്നും. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അർത്ഥം എനിക്ക് പൗരോഹിത്യത്തിലേക്ക് ദൈവവിളി ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രാരംഭ ലക്ഷണമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. പിന്നെ നമുക്കിങ്ങനെ മറ്റ് ഒരു ലക്ഷണം എന്ന് പറയുന്നത് നന്നായിട്ട് പ്രാർത്ഥിക്കണം, പിന്നെ ഈശോയെ സ്നേഹിക്കണം എന്നൊക്കെ തോന്നും. പിന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കാനും വചനം വായിക്കാനും ഒക്കെ നമുക്ക് തോന്നും. ഒരു പുരോഹിതൻ ആകാനുള്ള ആഗ്രഹത്തിൻ്റെ ഒരു ദൈവവിളിയുടെ കുഞ്ഞു കുഞ്ഞു ലക്ഷണങ്ങളാണ് അതൊക്കെ. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതിനെ ചെയ്യാൻ പറ്റുന്ന കാര്യം ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത്, നമുക്കെല്ലാവർക്കും ദൈവഹിതം അറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നത് ബൈബിൾ വായിക്കുകയാണ്. നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോഴും ഒരു സംഘർഷം വരുമ്പോഴൊക്കെ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ബൈബിൾ വായിക്കും. അപ്പോൾ ബൈബിൾ തുറന്ന് നമ്മൾ വായിക്കണം. വായിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നതാണ് ദൈവവചനം. സഭ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൈവവചനം. ദൈവത്തോട് നമ്മൾ സംസാരിക്കുന്നത് വിശുദ്ധ കുർബാന പ്രാർത്ഥന. ദൈവത്തോട് നമ്മൾ സംസാരിക്കുന്നു, ദൈവം നമ്മോട് സംസാരിക്കുന്നത് ദൈവവചനം. അപ്പോൾ അത് തുറന്ന് നമ്മൾ വായിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈശോ നമ്മെ വിളിച്ചിരിക്കുന്നു എന്നതിൻ്റെ ചില ചില കാര്യങ്ങൾ അതിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നല്ല പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ നമ്മൾ വചനം വായിച്ചാൽ നമുക്ക് പലർക്കും അനുഭവമുള്ളതാണ്, അതുപോലെ തന്നെ സംഭവിക്കും. രണ്ടാമത്തെ കാര്യം, മുതിർന്നവരോട്, പ്രത്യേകിച്ച് ആത്മീയ പിതാക്കന്മാരോട് നമ്മൾ ഈ കാര്യം പറയണം. ഇപ്പോൾ നമ്മുടെ വികാരിയച്ഛൻ നമ്മുടെ ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്, ഏത് ദൈവവിളിയാണെന്ന് തിരിച്ച് നമ്മളെ അത് മനസ്സിലാക്കിച്ച് തരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ വികാരിച്ചനോട് നമ്മൾ സംസാരിക്കണം. അപ്പോൾ വികാരിച്ച് നമുക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. അതുപോലെ പിന്നെ സംസാരിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളാണ്. മാതാപിതാക്കൾക്ക് ഇപ്പോഴും നാലാം പ്രമാണത്തെയും കീഴിൽ കടമയുണ്ടെന്നാണ് പറയുന്നത്. മക്കളുടെ ദൈവവിളി ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് അവരെ വളർത്തുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യേണ്ടത് മാതാപിതാക്കളോട് പറയണം. അങ്ങനെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് പ്രാർത്ഥന, പ്രാർത്ഥനയും അച്ഛന്മാരോട് വികാരിച്ചനോടും അച്ഛന്മാരോട് സംസാരിക്കുകയും, മൂന്ന് മാതാപിതാക്കളുടെ ഇക്കാര്യത്തിൽ കൂടി സംസാരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ദൈവവിളിയിൽ നമുക്കൊരു ഒരു സെമിനാരിൽ പോകണോ, അത് ദൈവവിളിയുടെ ആദ്യ ഘട്ടത്തിലേക്ക് ഞാൻ പ്രവേശിക്കണമോ എന്നുള്ളതിന് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു അടയാളം നമുക്ക് ലഭിക്കും. അങ്ങനെയാണ് ദൈവവിളിയെക്കുറിച്ച് പറയാനുള്ളത്.
ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും എനിക്ക് പറയാൻ തോന്നുന്നത്, എനിക്ക് വളരെ കുഞ്ഞിലെ തന്നെ വൈദികനാകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ എന്നെ അട്രാക്ട് ചെയ്തത് വിശുദ്ധ കുർബാന ചൊല്ലാൻ നിൽക്കുന്ന ഒരു വൈദികൻ, തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് പൊന്നുടുപ്പൊക്കെ അണിഞ്ഞ് മനോഹരമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു വൈദികൻ്റെ ചിത്രം എനിക്ക് എന്നെ പെട്ടെന്ന് അട്രാക്ട് ചെയ്തു. അതെൻ്റെ ദൈവങ്ങളുടെ ഒരു ലക്ഷണമാണ്, അട്രാക്ട് ചെയ്തു. അതുപോലെ ഞാനിങ്ങനെ എന്താണ് ഒരു ഷോളൊക്കെ പൊതിച്ച് ഞാനിങ്ങനെ കുർബാന ചെന്ന് ഇമിറ്റേറ്റ് ചെയ്തിട്ടൊക്കെ നോക്കുമായിരുന്നു. അതെൻ്റെ മനസ്സിൽ ആ ദൈവങ്ങളുടെ പ്രാരംഭ ലക്ഷണമായിട്ടാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. പിന്നെ വചനം വായിക്കുക, അതുപോലെ കുറച്ച് സമയത്ത് പ്രാർത്ഥിക്കുക, അച്ഛന്മാരെയൊക്കെ നിരീക്ഷിക്കുക, ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത്, എന്താണ് ഏതൊക്കെയാണ്, അതുപോലെ ചെയ്യാനായിട്ട് ഒരു ഒരു പരിശ്രമമൊക്കെ നടത്തുക, ഇങ്ങനെയൊക്കെ ഉള്ളത് ദൈവവിളിയുടെ പ്രാരംഭ ലക്ഷണമായിട്ട് പറയും. അങ്ങനെ അങ്ങനെ മാതാപിതാക്കളും സഹോദരങ്ങളും അച്ഛന്മാരും ഒക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ ദൈവവിളിയെക്കുറിച്ച് കൂടുതൽ, പിന്നെ സെമിനാരിയിൽ ചേരുന്നത് നമ്മുടെ ദൈവവിളി കുറച്ചുകൂടി ഉറപ്പിക്കാനായിട്ടുള്ളൊരു മാർഗമാണ്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ, അപ്പോൾ ജോസിനോട് പ്രത്യേകമായി പറയുന്നത്, ആഗ്രഹമുണ്ടെങ്കിൽ സെമിനാരിൽ ചേരുക. സെമിനാരിൽ ചേർന്ന് അന്ന് തന്നെ നമ്മളെ ആർക്കും പട്ടം തരില്ല. എന്തിനാണ് സെമിനാരിൽ പഠിക്കുന്നത്? സെമിനാരിൽ പഠിക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയുന്ന ഒരു പരിശീലന കളരിയാണത്. നമുക്ക് ഈ ദൈവവിളി നിറവേറ്റാൻ പറ്റുമോ, ഒരു ഉത്തരവാദിത്തങ്ങളിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയാനായിട്ടുള്ളൊരു പരിശീലന കളരി. ഇവിടെ സെമിനാരി ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. ഏതാണ് ഇവൻ്റെ ദൈവവിളി എന്നുള്ളത് അവന് ശരിക്കും മനസ്സിലാക്കിച്ചു കൊടുത്ത് ആ ദൈവവിളി, ഇപ്പോൾ സെമിനാരിൽ വന്നവർ തന്നെ കുടുംബജീവിതമാണ് അവൻ്റെ ദൈവവിളി എന്ന് പിന്നീട് അവൻ മനസ്സിലാക്കാം. അങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം അവനെ കുടുംബജീവിതത്തിലേക്ക് തന്നെ തിരിച്ചുവിടും. എന്നാൽ പുരോഹിതനാണെങ്കിൽ അങ്ങനെ, സന്യാസത്തിലേക്കാണ് ദൈവവിളിയെങ്കിൽ അങ്ങനെ, ഏത് രീതിയിലാണ് ദൈവവിളിയെങ്കിൽ അവൻ അവിടേക്ക് തിരിച്ചുവിടുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, ഒരുക്കുക, അതാണ് സെമിനാരിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ദൈവവിളിയെക്കുറിച്ച്, ദൈവവിളി എന്താണ്, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ജോസിനോട് സംസാരിച്ചത്. തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കട്ടെ നല്ല തീരുമാനങ്ങളെടുത്ത് വൈദികരാകാനും അതിനൊക്കെ ദൈവത്തോടെ വിളിയോട് നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യാനും ദൈവം നിങ്ങളെയൊക്കെ നന്നായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവവിളിയുടെ ലക്ഷണങ്ങളൊക്കെ അവന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും ഒരു സംശയം, ഞാൻ എടുത്തു വയ്ക്കാൻ പോകുന്നത് ഒരു ഉരുട്ടിലേക്കാണ്, എന്താവും എന്നറിയാത്ത ഒരു അവസ്ഥയിലേക്ക്. അങ്ങനെ അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് ഒരു ചോദ്യം വന്നു, നമ്മുടെ ഈ അച്ഛന്മാരൊക്കെ അവരുടെ ജീവിതത്തിൽ പൂർണ്ണമായും തൃപ്തരാണോ, അവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി പൂർണ്ണമായും സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നൊരു സംശയം. അവൻ വീണ്ടും നമ്മുടെ നരികുടി അച്ഛൻ്റെ അടുത്ത്, ജോർജ് നരികുടി അച്ഛൻ്റെ അടുത്ത് അവൻ പോയി ചോദിച്ചു, അച്ഛ ആർ യു സാറ്റിസ്ഫൈഡ് ഇൻ യുവർ ലൈഫ്? എനിക്കൊന്ന് സെമിനാരി പോകണമെന്ന് ചെറിയൊരു ആഗ്രഹം മനസ്സിലുണ്ട്. നല്ല കാര്യം. പക്ഷേ രണ്ടു മൂന്ന് ചോദ്യങ്ങൾ എന്റെ മനസ്സിൽ നിന്ന് എന്നെ വല്ലാണ്ട് അലട്ടുന്നുണ്ട്. ഞാൻ അച്ഛനോട് ചോദിച്ചോടെ. അച്ഛൻ, ചോദ്യം വളരെ സിമ്പിളാണ്, പക്ഷേ ഉത്തരം എത്ര സിമ്പിൾ ആവണമെന്ന് എനിക്ക് അറിയത്തില്ല. അച്ഛ ആർ യു സാറ്റിസ്ഫൈഡ് ഇൻ യുവർ പ്രീസ്റ്റ്ലി ലൈഫ്? ഷുവർലി, അതിനൊരു സംശയവുമില്ല. കാരണം അത് പൗരോഹിത്യത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതനുസരിച്ച് നമുക്ക് പൗരോഹിത്യത്തിലേക്ക് നമ്മളെ വിളിക്കുന്നതും തിരഞ്ഞെടുക്കുന്നതും അഭിഷേകം ചെയ്യുന്നതും അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്, ഈശോയുടെ പദ്ധതിയാണ്. അത് ഈശോ തന്നെയാണ് സഭാ സംവിധാനങ്ങളിലൂടെ അധികാരികളിലൂടെയൊക്കെ നമുക്ക് നൽകുന്നത്, നമുക്കുണ്ടാകുന്ന ഉൾപ്രേരണ കൊണ്ടൊക്കെ നൽകുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ പൗരോഹിത്യത്തെക്കാൾ മഹത്തായ, അതിനേക്കാൾ വലിയ നല്ലൊരു കാര്യം ഒരു യുവാവിനും ഈശോയ്ക്ക് നൽകാനില്ലെന്നാണ് എൻ്റെ ആഴമായ ബോധ്യം. കാരണം അത് ഈശോയുടെ തന്നെ വ്യക്തിത്വമാണ്, ഈശോയുടെ തന്നെ ദൗത്യമാണ്. അപ്പോൾ ഇതിനേക്കാൾ വലുത് ഈ സ്വർഗത്തിലോ അല്ലെങ്കിൽ ഭൂമിയിലോ മറ്റെന്താ ദൈവത്തിൽ നൽകാനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അതിനകത്ത് സാറ്റിസ്ഫൈഡാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ മാനുഷികമായ കുറവുള്ളവരെല്ലാ വൈദികരും ആരും തന്നെ അല്ലാത്തവരും, മാർപ്പാപ്പമാരാണെങ്കിൽ പോലും ഉണ്ടാകും കുറവുകൾ. അപ്പോൾ ഈ പിന്നെ ബാക്കിയുള്ള കാര്യം വേണം അത്. പക്ഷേ ഈ കുറവുകളെയൊക്കെ പരിഹരിച്ചു കൊണ്ടുപോകുന്നതിനും അതായത് വീഴ്ചകളിലെയും തെറ്റുകളിലെയൊക്കെ സമയത്ത് നമ്മളെ പൊതിഞ്ഞു പിടിക്കുന്നവനും അതിനെ കാര്യമായിട്ട് പരിഗണിക്കാതെ നമ്മളെ വളർത്തി വളർത്തി ഓരോ പ്രാവശ്യവും കൊണ്ടുപോകുന്നു നയിക്കുന്ന നമുക്ക് ഈശോയാണ്. അതുകൊണ്ട് തന്നെ ഐ എം വെരി ഹാപ്പി, വെരി സാറ്റിസ്ഫൈഡ്. അപ്പോൾ അച്ഛാ, പൗരോഹിത്യം എന്ന് പറയുന്ന ശരിക്കും ഈശോയ്ക്ക് നമുക്ക് തരാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും.
അപ്പച്ചാ അങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടിയ ചില വൈദികരൊക്കെ പൗരോഹിത്യം ഉപേക്ഷിച്ച് പോകുന്നുണ്ടല്ലോ, അതെന്തുകൊണ്ടാച്ച അങ്ങനെ? പൗരോഹിത്യം ഉപേക്ഷിച്ച് പോകുന്നതിന് രണ്ടു മൂന്ന് കാരണങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്ന്, ആദ്യത്തെ ചോദ്യത്തിൽ ഞാൻ പറഞ്ഞു, അത് ഈശോയാണ് തരുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഈശോയുടെ ഉള്ള ബന്ധമില്ലാതെ, ഈശോയുടെ വ്യക്തിപരമായ വളരെ ഇൻ്റർപേഴ്സണൽ ആയിട്ടുള്ളൊരു ബന്ധമില്ലാതെ നമുക്ക് പൗരോഹിത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ആ പൗരോഹിത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എല്ലാ ഇപ്പോഴും ഈശോയുമായിട്ട് വ്യക്തിപരമായ ബന്ധം വളരെ ആഴമുള്ളതാക്കി കൊണ്ടുപോകണം. അതുകൊണ്ട് മിനിമം നമ്മൾ ഒരു ദിവസം ഒരു മണിക്കൂർ നേരമെങ്കിലും ഈശോയുടെ കൂടെ ആയിരിക്കാൻ നമ്മൾ പഠിക്കണം. അതിനകത്ത് വീഴ്ച വരാതിരിക്കാൻ വളരെയേറെ ഇത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഏതെങ്കിലും ഒന്നര ദിവസമൊക്കെ വീഴ്ച വന്നാലും ശരി, അതിനെ മേക്കപ്പ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകണം. രണ്ടാമത്തെ കാര്യം, പൗരോഹിത്യ കൂട്ടായ്മയും സഭാ കൂട്ടായ്മയും തമ്മിൽ വളരെ വലിയ ബന്ധമുണ്ട്. നമുക്ക് പൗരോഹിത്യ കൂട്ടായ്മയിലാണ് പലപ്പോഴും അച്ഛന്മാർക്ക് തുറന്ന് പറയാൻ ഷെയർ ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ സഭയ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ പിതാക്കന്മാരോട്, നമ്മുടെ ഇടവക ജനത്തോട്, നമ്മൾ ശുശ്രൂഷ ചെയ്യുന്ന മേഖലകളിലെല്ലാം തന്നെ നമുക്കൊരു ബന്ധമുണ്ട്. ആ ബന്ധം നന്നായിട്ട് നമ്മൾ കൊണ്ടുപോകണം. അതിനകത്ത് നമുക്ക് ഈ ബന്ധത്തിൻ്റെ നമ്മളെ വഴി നമ്മളെ നയിക്കാനായിട്ട് നമുക്ക് ശരിക്കൊരു സ്പിരിച്വൽ ഗൈഡ് നമുക്ക് ആവശ്യമാണ്. അത് നമുക്ക് തുറന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, ഏത് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഏത് വിധത്തിലാണെങ്കിലും ശരി, വ്യക്തിപരമായിട്ടും ശരി, ഇടവകാതലത്തിലാണെങ്കിലും ശരി, മറ്റേതെങ്കിലും ആണെങ്കിലും ശരി, തുറന്ന് പറയാനും ഗൈഡ് ചെയ്യാനും നമ്മളെ പറ്റുന്ന ബന്ധങ്ങളുണ്ടാകും. ഇത്തരമൊക്കെ കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ചു പോയാൽ തീർച്ചയായിട്ടും നമുക്ക് പൗരോഹിത്യ ജീവിതത്തിന് ഏത് പ്രതിസന്ധിയും ഏത് ബുദ്ധിമുട്ടുകളും നമുക്ക് തരണം ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു അനുഭവം. കൂട്ടുകാരെ, ജോസിൻ്റെ ചോദ്യങ്ങൾ അവിടെ അവസാനിച്ചില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു തീരുമാനം എടുക്കുമ്പോൾ ശരിക്കും എനിക്ക് ദാരിദ്ര്യവും ബ്രഹ്മചര്യവും അനുസരണമൊക്കെ പാലിക്കാൻ പറ്റൂ എന്ന വലിയ ശക്തമായൊരു ചോദ്യം ജോസിൻ്റെ ഉള്ളിലുണ്ടായി. അതുപോലെ തന്നെ കുറേ പേരൊക്കെ ജോസിനോട് പറഞ്ഞു, ഡിഗ്രി കഴിഞ്ഞ് സെമിനാരി പോയാൽ മതി, പ്ലസ് ടു കഴിഞ്ഞ് സെമിനാരി പോയാൽ മതി എന്നൊക്കെ. വീണ്ടും ജോസിന് സംശയമുണ്ടായി, ഞാൻ എപ്പോഴാണ് സെമിനാരി ചെല്ലണ്ടേ? അവൻ നേരെ ചെന്ന് ചോദിച്ചത് മൈനർ സെമിനാരി റെക്ടറച്ചനായിട്ടുള്ള ഫാദർ ജോയ് ചിറ്റലപ്പള്ളി അച്ഛൻ്റെ അടുത്താണ്. അവൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഇതൊക്കെ പാലിച്ചുകൊണ്ട്, ഈ ദാരിദ്ര്യവും ബ്രഹ്മചര്യവും അനുസരണമൊക്കെ പാലിച്ചുകൊണ്ട് എനിക്ക് അച്ഛനാകാൻ പറ്റൂ? ഞാൻ എപ്പോഴാണ് സെമിനാരി പോകേണ്ടത്? എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സെമിനാരി പരിശീലനത്തിന് ചേരാൻ ഏറ്റവും അനുയോജ്യമായ സമയം 10-ാം ക്ലാസ്സിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കി വരുന്നവരാണ്. 12-ാം ക്ലാസ്സും കുഴപ്പമില്ല, മറിച്ച് ഡിഗ്രി കഴിഞ്ഞ് വരുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ളൊരു ശീലം അവരെ രൂപപ്പെടുത്തി കഴിഞ്ഞു. കൂടുതൽ തീക്ഷ്ണതയോടെ വൊക്കേഷൻ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാനായിട്ട് ആഗ്രഹിച്ചു വരികയാണ് എങ്കിൽ കുറേയൊക്കെ അവർക്ക് രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് കഴിയും. എന്നാൽ 10-ാം ക്ലാസ്സും 12-ാം ക്ലാസ്സും കഴിയുന്ന സമയം നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്ന നല്ലൊരു സമയമാണ്. ആ സമയങ്ങളിൽ ഈ വൊക്കേഷനെ കുറിച്ച് ചിന്തിക്കാനും അതിനെക്കുറിച്ച് തീരുമാനമെടുക്കാനൊക്കെ ആയിട്ട് ഒരു സ്റ്റാർട്ടിങ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല അനുയോജ്യമായ സമയമായിട്ട് ഞാൻ കരുതുന്നത്. ആധുനിക കാലഘട്ടത്തിലെ ഈ വ്രതങ്ങളനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് അസാധ്യമായിട്ട് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. എന്നാൽ സമർപ്പണത്തിൻ്റെ വിലയും അതിൻ്റെ ഔന്നത്യവും മനസ്സിലാക്കി ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങൾ കൊടുക്കാനായിട്ട് ആഗ്രഹിച്ചു വരുന്ന ഒരു വ്യക്തിക്ക് ഈ വ്രതവാഗ്ദാനങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകാനും ഈശോയെ മഹത്വപ്പെടുത്താനായിട്ടും തീർച്ചയായും സാധിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. എന്നെ ശക്തിപ്പെടുത്തുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് പൗലോസ്ലീഹ പറഞ്ഞ വാക്കുകൾ നമ്മൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയാൽ ഈ ലോകത്തിൻ്റെ അരൂപികളെ അതിജീവിക്കുവാൻ നമുക്ക് തീർച്ചയായും സാധിക്കും. അസാധ്യമായ ഒരു കാര്യമല്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. തൻ്റെ ദൈവവിളിയെക്കുറിച്ച് ജോസ് കൂടുതൽ കൂടുതൽ ചിന്തിച്ചപ്പോൾ കൂടുതൽ കൂടുതൽ ദൈവം അവനെ സ്നേഹിക്കുന്നുണ്ടെന്നും അവൻ ദൈവത്തോട് അടുക്കുവാണെന്നും ജോസിന് മനസ്സിലായി. അങ്ങനെ ഒരു ദിവസം ജോസ് തൻ്റെ മാതാപിതാക്കളോട് ഇക്കാര്യം അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ച് ജോസ് തൻ്റെ പപ്പച്ചനോടും അമ്മച്ചിയോടും ഈ കാര്യം പറഞ്ഞപ്പോൾ, പറയാൻ അവൻ തീരുമാനിച്ചപ്പോൾ അവരുടെ റിയാക്ഷൻ അവനെ പേടിപ്പെടുത്തുന്നതായിരുന്നു.
എന്താ അവര് പറയുമെന്നൊരു ചോദ്യം അവൻ്റെ മനസ്സിലുണ്ടായി. അങ്ങനെ അവൻ നേരെ ചെന്നത് തൻ ഒരു തൻ്റെ മകനെ ഒരു വൈദികനായി സമർപ്പിച്ച ഒരു മാതാപിതാക്കളുടെ അടുത്താണ്. അവരോട് ചോദിച്ചു, എന്തു തോന്നുന്നു ഇപ്പോൾ തൻ്റെ മകനെ ഒരു വൈദികനാക്കിയപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? എൻ്റെ പേര് തോമസ്. തെക്കിനടുത്ത് എൻ്റെ പേര് റാണി. ഞങ്ങൾക്ക് 4 മക്കളാണുള്ളത്, 2 ആൺമക്കളും 2 പെൺമക്കളും. മൂത്ത മകൻ ഫാദർ ജോബി തെക്കിനടുത്ത്, മൂത്ത മകൾ സിസ്റ്റർ ജീസ് മരിയ ഹോളി ഫാമിലി അംഗമാണ്. മറ്റ് 2 മക്കളും കുടുംബജീവിതം നയിക്കുന്നു. ഞങ്ങളുടെ മൂത്ത മകൻ ജോബി 10-ാം ക്ലാസ് പരീക്ഷ പാസ്സായപ്പോൾ സിംലായിൽ പോകണമെന്ന് ആഗ്രഹം പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം ദുഃഖവും പ്രയാസമുണ്ടായി. എന്നാൽ സിംലായിൽ ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിവില്ലായിരുന്നു. എങ്കിലും കണ്ണുനീരോടെ ഞങ്ങൾ മകനെ പറഞ്ഞു വിട്ടു, കൂടെ കണ്ണുനീരോടെയുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകളും. ഞങ്ങൾ സിംലായിൽ ഇടയ്ക്കിടയ്ക്ക് മകനെ കാണുവാൻ പോകുമായിരുന്നു. മകനും ഇടയ്ക്ക് ലീവിന് ഞങ്ങളെ കാണുവാൻ വന്നിരുന്നു. അങ്ങനെ സിംലായിൽ ജീവിതം പൂർത്തിയാക്കി ഒരു വൈദികനാകാൻ പോകുന്നുവെന്നറിഞ്ഞപ്പോൾ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും വളരെയധികം സന്തോഷമുണ്ടായി. ഏതാനും വർഷത്തെ കല്ലേപ്പള്ളിയിലുള്ള മൈനർ സെമിനാരിയിലെ പഠനം പൂർത്തിയാക്കി കോട്ടയം വടവാതൂർ മേജർ സെമിനാരിയിൽ വൈദിക പഠനം പൂർത്തിയാക്കി 2003-ാം ആണ്ട് ഡിസംബർ മാസം 29-ാം തീയതി വാൽപ്പാറ സെൻറ്റ് ലൂക്ക് ദേവാലയത്തിൽ വച്ച് പാലക്കാട് രൂപത അധ്യക്ഷൻ അഭിമന്യ മാർ ജേക്കബ് മനത്തോടത്ത് പിതാവിൽ നിന്നും പൗരോഹിത്യ പട്ടം സ്വീകരിക്കുകയുണ്ടായി. ദിവസവും വിശുദ്ധ ബലി അർപ്പിച്ച് ലോകം മുഴുവനു വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന ഒരു വൈദികൻ്റെ മാതാപിതാക്കന്മാരാകുവാൻ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. ധാരാളം ദൈവവിളികൾ ഓരോ കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും ലോകം മുഴുവനു വേണ്ടിയും ദിവസവും ബലിയർപ്പിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും 2 മക്കളെ ദൈവം തിരഞ്ഞെടുത്തതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയും ദുഃഖങ്ങളും ദൈവം സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സ്നേഹമുള്ള കൂട്ടുകാരെ, അങ്ങനെ അവൻ ജോസിൻ്റെ മനസ്സിൽ തോന്നിയ 1000 ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അവൻ്റെ വിളിയെ തിരിച്ചറിഞ്ഞു. അവൻ തിരഞ്ഞെടുക്കുകയല്ല, ഈശോയുടെ വിളി അവൻ തിരഞ്ഞെടുത്തു. അവൻ ശ്രദ്ധിച്ചു, അവൻ ശ്രവിച്ചു. അങ്ങനെ ഒരു വൈദികനാവാൻ ജോസ് സെമിനാരിയിൽ ചേർന്നു. പൂർണ്ണമായും ഈശോയുടേതാവാൻ അവൻ അവനെ തന്നെ സമർപ്പിച്ചു. ലോകത്തിൻ്റെ എല്ലാം അവന് സ്വന്തമെന്ന് കരുതിയ മാതാപിതാക്കളെയും സമ്പത്തിനെയും അങ്ങനെ സർവ്വതും ഉപേക്ഷിച്ച് അവൻ്റെ എല്ലാ സുഖങ്ങളും അവൻ വേണ്ടാന്ന് വെച്ച് അവൻ ഒരു വൈദികനായി. സ്നേഹമുള്ള കൂട്ടുകാരെ, നാം എല്ലാവരും ജീവിതത്തിൻ്റെ വഴിത്താരയിൽ എങ്ങോട്ട് തിരിയണമെന്നറിയാതെ നിൽക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കണം, എൻ്റെ വിളി എന്നെ ഈശോ വിളിക്കുന്നുണ്ടോ, ഏത് വിളിയിലേക്കാണ് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് ഒന്ന് ചിന്തിക്കാൻ നമുക്ക് ശ്രമിക്കണം. സ്നേഹമുള്ള കൂട്ടുകാരെ, ഒരു യുവാവിന് നൽകാനാവുന്ന ഏറ്റവും വലിയ സമ്പത്താണ് അവൻ്റെ പൗരോഹിത്യം എന്നത്. ഈശോ നൽകുന്ന ഏറ്റവും വലിയ സമ്പത്ത് അവൻ്റെ സ്നേഹമാണ്, അവൻ്റെ കരുതലാണ്. സ്വയം ത്യജിച്ച് അവൻ്റെ ഇഷ്ടം നിറവേറ്റാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ, അവനു വേണ്ടി ബലിയർപ്പിക്കാൻ, ബലിയായി തീരാൻ ആണ് ഓരോ പുരോഹിതനും വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആ പൗരോഹിത്യത്തിലേക്ക് നമ്മെ ഈശോ ക്ഷണിക്കുകയാണ്. പരിശുദ്ധ അമ്മ എങ്ങനെയാണോ തൻ്റെ മകനെ കൈപിടിച്ച് വളർത്തിയതുപോലെ നമുക്കും അമ്മയുടെ കരം പിടിക്കാം. അമ്മേ, എന്നെ നിൻ്റെ മകൻ്റെ വിളിയിലേക്ക് വിളിയേതെന്ന് തിരിച്ചറിയാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം.
ഈശോയെ എന്നെ ഒരു പുരോഹിതനാക്കണമേ എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. സ്തുതിയായിരിക്കട്ടെ ഈശോ മിശിഹായ്ക്ക്, സ്തുതിയായിരിക്കട്ടെ.